ശലകരമക്കീര റബു 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 ലബക്കീര ഹറബക്കൂറ 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 അലമക്കാര. എന്റെ വത്സല്യഭാജനങ്ങളെ, നിങ്ങളിൽ ഞാനൊരു തീക്കട്ട പോലെ, തീക്കട്ട തീക്കട്ട പോലെ വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ജ്ഞാനത്തിന്റെ കട്ടയായിട്ട് നിങ്ങളിൽ എന്നെ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ എന്റെ ജനമേ, ആ കട്ട കട്ടയായിട്ടിരുന്നാൽ പോരാ, അത് നിങ്ങളിൽ ജ്വലിക്കണം, അത് നിങ്ങളിൽ പ്രസരിക്കണം, അത് നിങ്ങളിൽ ആഞ്ഞടിക്കണം, അത് നിങ്ങളിൽ വിശ്വാസം പകരണം, അതിന് നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം, നിങ്ങൾ അതിനുവേണ്ടി ദാഹിക്കണം, നിങ്ങൾ അതിനുവേണ്ടി ബഹുമാനിക്കണം. ഈ വലിയ കാര്യങ്ങൾ നിങ്ങൾ മാനുഷികമായി ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള ഒരു പ്രിയോറിറ്റി, ഒരു മുൻഗണന അതിന് കൊടുക്കണം, അതിനൊരു മുൻഗണന കൊടുക്കണം. എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പഠിക്കാം എന്നല്ല, എല്ലാത്തിനും മുൻപ് ദൈവരാജ്യത്തിനും അതിന്റെ നീതിക്കും അതിന്റെ പ്രബോധനങ്ങൾക്കും ഒരു മുൻഗണന കൊടുത്തു നോക്കൂ, ഒന്ന് കൊടുത്തു നോക്കൂ, ഒന്ന് കൊടുത്തു നോക്കൂ. ലബാ റബ്ബു ലഖീ ലമീ ലമറഖ ലമുഖുറ, നിങ്ങൾ എന്നെ ഒന്ന് 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 രുചിച്ചറിയുവിൻ. എന്റെ ഈ രഹസ്യങ്ങളെ ഒന്ന് രുചിച്ചറിയുമ്പോൾ നിങ്ങളുടെ സകല ധാരണകളെയും അതിലംഘിക്കുന്ന വിജയം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലെയല്ല, എന്റെ ശക്തിക്കും എന്റെ പ്രവർത്തനങ്ങൾക്കും നിങ്ങളിൽ മുൻഗണന കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കഴുകന്മാരെ പോലെ പറപ്പിക്കും. ശലഹലബാ ഉറൂ ലമിയലമാറാക്കീരമക്കൂറ മക്കാറ. എന്റെ ജനമേ, ഇനിയും നിങ്ങൾ എന്റെ ശക്തിയെ പൂർണമായി അനുഭവിക്കുന്നില്ല. എന്റെ ശക്തിയെ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ എന്റെ ശക്തിയെ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല. ഞാൻ കണ്ണുകാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിന് ഇന്നേ വരെ നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്റെ വാത്സല്യ ഭാജനങ്ങളെ, ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് ഇത് പറയുന്നുണ്ടെങ്കിലും നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങളത് ചെയ്യൂ. എല്ലാ ജോലികളും ഉപേക്ഷിച്ചുകൊണ്ട് അല്പസമയം എന്നോട് കൂടെ ആയിരിക്കൂ. എന്റെ വചനം കേൾക്കൂ, എന്നെ ശ്രവിക്കൂ, എന്റെ രഹസ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങൂ. അപ്പോൾ അപ്പസ്തോലന്മാർക്കുണ്ടായ അനുഭവമുണ്ടാകും. വല വലത്താട്ട് മാറ്റിയറിയോ. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളിപ്പോഴും ഇടത്തോട്ട് വലയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിജയമില്ല. നിങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നത് ഒന്നും വിജയമല്ല. അതിനേക്കാൾ വലിയ വിജയം വല വലത്തോട്ട് മാറ്റിയറിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് ഉയർത്തെഴുന്നേറ്റ എന്റെ വചനവും എന്റെ ജ്ഞാനവും എന്റെ സാന്നിധ്യവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സഹായത്തിനുണ്ടാകും എന്ന രഹസ്യമാണ്. വരുവിൻ എല്ലാവരും, ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഞാനീ പറയുന്നതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾ ഈ ഞാൻ പറയുന്ന കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങളോടാതെ
നിങ്ങൾ എന്റെ അടുത്ത് ഇരിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. ഇതാ ഞാൻ ആ ആവേശം ഇപ്പോൾ നിങ്ങളിൽ പകരുന്നു, ആ ബോധ്യം നിങ്ങളിൽ പകരുന്നു, ആ ബോധ്യം നിങ്ങളിൽ പകരുന്നു. നിങ്ങളുടെ ബുദ്ധിയെ ഞാനിതാ വിശദീകരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടേതായ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ വിശദീകരിച്ചു, ഞാൻ പവിത്രീകരിച്ച്, ഞാൻ അതിനെ കോൺസെക്രേറ്റ് ചെയ്ത്, ഞാൻ അതിനെ ദൈവീകരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ ദൈവീകരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളല്ല എന്റെ ചിന്തകളാക്കി മാറ്റുന്നു, നിങ്ങളുടെ ചിന്തകളെ എന്റെ ചിന്തകളാക്കി മാറ്റുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ അടുത്ത് വരുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്നിൽ നിന്ന് പഠിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഓ, പ്രൈസ് ദ ലോർഡ്.